ജസ്ന കേസിൽ പുതിയ വഴിത്തിരിവ് കേസുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ജസ്നയുടെ അച്ഛൻ ജെയിംസ് ജോസഫ് മുട്ടുതറയിൽ നിന്ന് ആറു വർഷം മുമ്പാണ് ദുരൂഹ സാഹചര്യത്തിൽ ജസ്ന മറിയ ജെയിംസിനെ കാണാതായത് രക്തക്കറ പുരണ്ട വസ്ത്രത്തെക്കുറിച്ചുള്ള ദുരൂഹതയാണ് അച്ഛൻ പങ്കുവയ്ക്കുന്നത് ജസ്നയുടെ മുറിയിൽ നിന്നാണ് രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെടുത്തത് എന്നാൽ ഈ വസ്ത്രങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നാണ് ജെയിംസ് ജോസഫ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് ജസ്നിയുടെ വസ്ത്രങ്ങളിലുള്ളത് ആർത്തവ രക്തമാണോ അതോ ഗർഭകാല രക്തമാണോ എന്ന് പരിശോധിക്കണമെന്നും പിതാവ് ഹർജിയിൽ ആവശ്യപ്പെടുന്നു കാണാതായതിന് പിന്നാലെയാണ് ജസ്നയുടെ മുറിയിൽ നിന്ന് രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെടുത്തത് വസ്ത്രങ്ങളിൽ അമിതമായ രക്തക്കരയുണ്ടായിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം ഈ വസ്ത്രം ശേഖരിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം കൃത്യമായി പരിശോധിച്ചിട്ടില്ലെന്നാണ് അച്ഛൻ്റെ ആരോപണം കാണാതാകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വയറുവേദന എന്ന പേരിൽ ജസ്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അതും അമിതമായ രക്തസ്രാവവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അച്ഛൻ സംശയിക്കുന്നത് അതിനാൽ ജസ്നയുടെ വസ്ത്രങ്ങളിലുള്ളത് ആർത്തവ രക്തമാണോ ഗർഭകാല രക്തമാണോ എന്ന് പരിശോധിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെക്കുറിച്ചുള്ള സംശയവും അച്ഛൻ ഉയർത്തുന്നുണ്ട് ഇക്കാര്യം ലോക്കൽ പോലീസും സി ബി ഐയും ഗൗരവത്തോടെ അന്വേഷിച്ചില്ലെന്നും അച്ഛൻ ആരോപിക്കുന്നു ജസ്നയുടെ അജ്ഞാത സുഹൃത്ത് ബന്ധുവായ യുവാവാണെന്നാണ് മുൻ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം ജസ്നയും ഈ അജ്ഞാത സുഹൃത്തുമായുള്ള ബന്ധമാണ് ജസ്ന ഗർഭിണിയായിരുന്നോ എന്ന സംശയം അച്ഛൻ ഉന്നയിക്കാൻ കാരണം ഈ അജ്ഞാത സുഹൃത്തുമായി എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു ആരാധനാലയത്തിൽ വെച്ച് ജസ്ന കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി അച്ഛൻ പറയുന്നു രക്തക്കര പുരണ്ട വസ്ത്രം ലഭിച്ചിട്ടില്ലെന്നും ജസ്നയ്ക്ക് ഗർഭലക്ഷണം ഇല്ലായിരുന്നു എന്നുമാണ് ചികിത്സിച്ച ഡോക്ടർമാർ മൊഴി നൽകിയതെന്ന് സി പറയുന്നു രണ്ട് അന്വേഷണ സംഘങ്ങളും വ്യത്യസ്ത നിയമനങ്ങൾ ഉയർത്തിയതോടെയാണ് കേസ് അവസാനിപ്പിക്കരുതെന്ന് ആവശ്യമായി അച്ഛൻ കോടതിയെ സമീപിച്ചത് ജസ്നയെ അപായപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത് ജസ്ന മുണ്ടക്കയം വിട്ടു പോയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു അന്വേഷണ റിപ്പോർട്ടുകളിലെ വിട്ടുപോയ കാര്യങ്ങളാണ് സത്യവാമൂല്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും അച്ഛൻ ജെയിംസ് പറഞ്ഞു പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകൾ സംഭവിച്ചു ഈ ഘട്ടത്തിലാകാം ജസ്നയെ അപായപ്പെടുത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വർഗീയ മുതലെടുപ്പിന് ഉൾപ്പെടെ ശ്രമം നടന്നതായി ജെയിംസ് ആരോപിക്കുന്നു മുണ്ടക്കയം പരിസരത്ത് തന്നെ ജസ്റ്റൻ ഉണ്ടായിരുന്നു ലവ് ജിഹാദും മറ്റുമെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പും ജാതി വർഗീയ ചിത്രം നൽകാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നെന്നും അങ്ങനെയൊരു സംഭവം താൻ അന്നും ഇന്നും വിശ്വസിക്കുന്നില്ലെന്നും ജെയിംസ് പറഞ്ഞു